നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുർത്തകളുടെയും അതുപോലെ ടോപ്പുകളിലേക്ക് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിതൊക്കെ ഏകദേശം ഒരു 300-400 ഉള്ളിൽ എടുത്തിട്ടുള്ള കുറച്ച് ടോപ്പുകളും കുർത്തകളും ഒക്കെയാണ്. അപ്പം മിക്സ് ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കണ്ടു നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പൊ ഒരു ലൈക്ക് ഇപ്പൊ തന്നെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പ് ഈ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ട്യൂണിക് ടോപ്പാണ്. ഇതിന് ഗ്രീൻ കളറിലും അതേപോലെ റെഡ് കളറിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കളർ കുറച്ച് ഒരു വെറൈറ്റി കളറായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. റെഡിന്റെ മുകളിൽ പ്രിന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ചാൽ ലിങ്കിൽ കയറിയിട്ട് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രേപ്പ് ആണ്. 3/4 ലേസ് ആണ് വന്നിട്ടുള്ളത്. സാധാരണ ട്യൂണിക് ടോപ്സ് ഇത്രയും കൂടെ ഇറക്കേണ്ടാവും. ഇത് വേസ്റ്റിന്റെ അത്രയാണ് ഇതിന് ഇറക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് കോളർ ടൈപ്പ് ആണ്. ക്രേപ്പ് മെറ്റീരിയൽ ഉള്ള ടോപ്പ് ആയതുകൊണ്ട് മഴക്കാലത്തേക്ക് നമുക്ക് സുഖമായിരിക്കും, പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടാനും അങ്ങനെയൊക്കെ ആയിട്ട്. ഈ പിന്നെ അത് മാത്രമല്ല, ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തേക്ക് ഈ മെറ്റീരിയൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 249 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എപ്പോഴും ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് കിടക്കണ തോന്നുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഈ ഒരു റേറ്റിന്. എനിക്ക് നല്ല പക്ക ഓക്കെ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അത് നെക്സ്റ്റ് ഒരു ഷോർട്ട് കുർത്തി തന്നെയാണ്. ഇത് നല്ല ഒരു യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തയാണ്. അത് കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നോർമൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, കുർത്തി നല്ല ഒരു ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കുർത്തി എന്നാണ് സൈഡ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഒരു നോർമൽ ഒരു ടോപ്പായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടോപ്പാണ്. പിന്നെ കുറച്ച് നിഴലടിക്കുന്നതാണ് കേട്ടോ. അപ്പം സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇത്തിരി നിഴലടിക്കുന്നുണ്ട്. എനിക്ക് ഇതിന് സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ് XL ആണ്. പക്ഷേ എനിക്കിത് ഇത്തിരി കൈയിൻ്റെ അടയ്ക്ക് ടൈറ്റാണ്. അപ്പം ഞാനത് ഒരു സൈസും കൂടെ കൂട്ടി എടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പം XL 2XL എടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട്. ബാക്കി ഉടലൊക്കെ ഇത് ഓക്കെയാണ്. നമുക്ക് നോർമൽ ആയിട്ടുള്ള സൈസ് തന്നെയാണ്. കൈയിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ എനിക്ക് ഇത്തിരി ടൈറ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് വേസ്റ്റിൻ്റെ അതുവരെയാണ് ഇതിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത്. 279 രൂപയ്ക്കാണ് ഞാൻ അത് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴും ഏകദേശം 300 രൂപയുടെ ചോടെയാണ് ഇതിൻ്റെ റേറ്റ് നിൽക്കുന്നത് കേട്ടോ. നല്ലൊരു ടോപ്പാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. നമ്മുടെ ഫേസിലെ ഫേസ് ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു കളറാണത്. അടുത്തൊരു ലോങ് കുർത്തയാണ്. ഇത് ഒരു യെല്ലോ യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഒരു ലോങ് കുർത്തയാണ്. സ്റ്റേറ്റ് കുർത്തയാണ്. അപ്പൊ ഇതിന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട്. എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കോട്ടൺ ആൻഡ് റയോൺ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്ത കേട്ടോ. 299 രൂപയ്ക്കാണ് ഈ കുർത്ത മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഈ ഒരു റേറ്റിന് ഇതേപോലെ കോട്ടൺ മിക്സ് ആയിട്ട് അതും നല്ല ഭംഗിയുള്ള ഒരു കുർത്തയായിട്ട് അത്യാവശ്യം ആ റേറ്റിന് പക്ക എന്താ പറയാ വർത്ത് ആയിട്ടുള്ള ഒരു കുർത്തയായിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ ഈ കഴുത്തിന്റെ മാത്രം ഈ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ മെറ്റീരിയൽ അതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല സുഖമായിട്ട് ഇടാനായിട്ട്. കഴുത്ത് വന്നിട്ടുള്ളത് നോർമൽ ഒരു റൗണ്ട് നെക്ക് ആണ്. പിന്നെ ഈ ഒരു സംഭവങ്ങള് നോർമൽ ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. മുട്ടിന് കീഴ്പ്പെട്ട് വരെ ഇറക്കം വന്നിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ഉണ്ട്. 3/4 സ്ലീവ്സ് ആണ്. 299 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് XL ആണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു അടിപൊളി കുർത്തയാണ് ഇത്. ഞാൻ എന്തായാലും 4+ റേറ്റിംഗ് തരുന്നുണ്ട്. ധൈര്യമായിട്ട് ഈ ഒരു കുർത്ത മേടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുത്ത പൈസ വസൂലാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്തത് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാനല്ല, ബ്ലൗസിനെ സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് റയോണും പിന്നെ ഇത്തിരി പോളിസ്റ്ററും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് ഓറഞ്ച് ആണ് ഷെയ്ഡ്. ഓറഞ്ചിന്റെ മുകളിൽ ഇങ്ങനെ വൈറ്റ് കളർ ലൈൻസ് ആണ് ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ സ്ലീവ് ആണ്. കൈയിന്റെ അവിടേക്ക് ഇതേ ഒരു ബട്ടനും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നെക്ക് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. നോർമൽ നമ്മുടെ ഒരു ബ്ലൗസിന്റെ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് കുടുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത്. നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പൊ എനിക്ക് സാരിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നിയൊരു വെറൈറ്റി ആയിരിക്കുമല്ലോ തോന്നി. എനിക്ക് മുന്നേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ക്രോപ്പ് ടോപ്പ് സാരിക്ക് മാച്ചായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ ആ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നാൽ ശരിയാണല്ലോ നമുക്ക് അങ്ങനെ പറ്റുമല്ലോ എന്നുള്ളത്. ഒരു വെറൈറ്റി അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ കയ്യൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പൊ നമ്മള് സാരിയുടെ കൂടെ ഇടാന്ന് വെച്ചെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നില്ല, ഞാനിവിടെ സൈഡിൽ ഇതിന്റെ ഫോട്ടോ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ സൈസ് എന്താണ് ലാർജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ക്രോപ്പ് ടോപ്പ് ആയിരിക്കുമ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ആയിട്ട് എടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ
ലാർജ് ആണ് ഇതിന്റെ സൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലതാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല മെറ്റീരിയലും അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്ന 249 രൂപയാണ് കേട്ടോ. 250 രൂപയ്ക്ക് ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് തന്നെയാണ്. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ടോപ്പ് ഒരു ക്രേപ്പ് ടോപ്പ് ആണ്. പക്ഷെ എനിക്ക് അത്ര ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഒരു അല്ല സൈറ്റിൽ കണ്ടിട്ട് ഓർഡർ കൊടുത്ത രീതിക്കല്ല ഇതെനിക്ക് കയ്യിൽ കിട്ടിയത്. പക്ഷെ ഇത് കുഴപ്പമില്ല. എന്നാലും ഞാൻ ആ കണ്ടിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമല്ല എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതൊരു നോർമൽ ഒരു എന്താ പറയാ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. പക്ഷെ ഇതിന് കൈ നേരെ വ്യത്യാസമായിട്ടാണ് സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. കൈ ഇങ്ങനെയല്ല, കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഒരു എന്താ പറയാ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട്. ഒരു ഓപ്പൺ ഫോർമാറ്റിലാണ് ഞാൻ പിക്ചർ കാണിക്കാം കേട്ടോ. അങ്ങനെയാണ് ഇതിന് കൈ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തി ആയിട്ടാണ് അത് കിട്ടിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഞാൻ മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് എടുത്ത പോലെ എല്ലാ ചെങ്കിൽ നമുക്ക് കുറച്ചൊരു നിരാശ ഉണ്ടാവില്ല. അപ്പൊ അത് വന്നിട്ട് വേറെ ഇത് കാണുമ്പോൾ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇത് കുഞ്ഞൊരു കോളർ നെക്കാണ് ഇതിന് വന്നിട്ടുള്ള. കഴുത്തിന്റെ ഭാഗത്തേക്ക് ഈ ഒരു ഫ്ലോറൽ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. കൈയും സെയിം ആ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ക്രേപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയല്. ഇതിന് അത്യാവശ്യം ഇറക്കം വന്നിട്ടുണ്ട്. ഇത് XL ആണ് ഞാൻ സൈസ് എടുത്തെങ്കിലും ഒരുപാട് ലൂസ് അല്ല. ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് കിടക്കണേ. 249 രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ചെയ്യും, എന്നിട്ട് വേറെ എടുക്കാനാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് കയ്യ് കണ്ടപ്പോൾ എനിക്ക് നല്ല രസമുണ്ടല്ലോ തോന്നിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ കൊടുത്തത്. അപ്പൊ അതെന്താ എനിക്കറിയില്ല, ചില സമയത്ത് ഇങ്ങനെ മാറി വരാറുണ്ട്. കുഴപ്പമില്ല, നമുക്ക് റിട്ടേൺ കാര്യങ്ങളെല്ലാം ഭയങ്കര ഈസിയാണ്. നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ വന്നിട്ട് കൊണ്ടുപോകാം, നമുക്ക് റിട്ടേൺ ചെയ്യും, റിട്ടേൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ 5 ടോപ്പിന്റെയും കുർത്തയുടെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ പിക്ചറും കാണാൻ പറ്റും. അതേപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളുണ്ടാവും. പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഒറ്റക്ലിക്കിൽ തന്നെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വ്ളോഗ് ഇടയിലിടയിലായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ ഹോളിഡേസ് ഇടയിൽ ചെയ്യുന്നോണ്ട് വ്ളോഗ് ഒന്നരാടം വെച്ചിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നാളെ വ്ളോഗ് ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. വ്ളോഗ് എവിടെയെന്ന് ഇപ്പൊ എന്തായാലും കമന്റ് ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ആയിരിക്കും കൂടുതലും കാണുന്നത് എനിക്കറിയാം. അപ്പം വരും, വ്ളോഗ് വരും, ഹോളിഡേസ് വരണോണ്ടാണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.